ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്ലൈവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കൂടുകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അതുപോലെ തന്നെ കുറച്ച് നാളെ നമ്മൾ കണ്ടിട്ട് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, വീഡിയോ ഇടില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ കൂടുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കൂടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആദ്യം തന്നെ ഒരു പട്ടിക്കൂടൊക്കെ എടുക്കുന്നുണ്ട്. ഇത് പുതിയ ടൈപ്പിലാക്കി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പട്ടിക്കൂടിൽ ഡോറുമ്മ മറ്റേ സബ് ഡോർ വയ്ക്കുന്നതിന് പകരം ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഹിഞ്ചസുകളൊക്കെ വെച്ചിട്ട് സബ് ഡോറ് പൂട്ടിടുന്ന ടൈപ്പിലാക്കിയിട്ടുണ്ട്. അത് കുറച്ച് സജഷൻസ് ഒക്കെ കിട്ടിയ കാരണം പിന്നെ എപ്പോക്സി പെയിൻറ്റൊക്കെ അടിച്ച് ഇതിപ്പോൾ നാലേ നാലിൻ്റെ കൂട് കേട്ടോ. കഴിഞ്ഞ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് രണ്ട് കൂടുകൾ. അതായത് ഒന്ന് നമ്മുടെ 32 കോഴികളിടുന്ന ഒരു സ്പെഷ്യൽ കവറിങ്ങോട് കൂടിയിട്ടുള്ളൊരു കൂടും, പിന്നെ 20 കോഴികളുടെ ട്രയോട് കൂടിയിട്ടുള്ളൊരു കൂടും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കൂടുകളാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കളറ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് രണ്ട് കളറുകൾ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കൂടുകൾ അവൈലബിൾ ആണ്. പച്ച, മഞ്ഞ, നീല, അല്ല എന്താ പറയുക, പച്ച, ബ്ലൂ, മഞ്ഞ അങ്ങനെയുള്ള കളറുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ കൂടുകളുടെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 32 കോഴികളുടെ കൂട്, ഈ കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ സ്പെഷ്യൽ കവറിങ്ങിൽ. നമ്മൾ മഞ്ഞ കളറിലായിരുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ കളർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. ഇത് നിങ്ങൾ കണ്ടാൽ മതി, നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ. രണ്ട് കളർ ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. നല്ല അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഒന്നുകൂടി. പിന്നെ ഇത് നമുക്ക് തുറക്കാനും അറിയാലോ, മുട്ടയിട്ട് ആക്കാനൊക്കെയുള്ള ഒരു സംവിധാനങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ തലയിട്ട് അവർക്ക് തീറ്റ തിന്നാം. പിന്നെ അതുപോലെ തന്നെ പൂവൻ കോഴികൾക്ക് തലയിട്ട് തിന്നാനുള്ള വിധത്തിലുള്ള ഹോളുകളുണ്ട്. പിന്നെ മുട്ടയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇവിടെ വന്ന് കെടുക്കും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഇടാം. നല്ല ഹെവി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് പരക്കര മെഷീൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നുകര മെഷീലും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് കൂടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോലെ തന്നെ ചെയ്തുതരും. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നിപ്പിൾ ഡ്രിങ്കർ, നല്ല ഡബിൾ ലോക്ക് നിപ്പിൾ ഡ്രിങ്കർ കപ്പുകളൊക്കെയാണ്. ഒരു കള്ളി എന്ന് പറയുന്നത് നാല് കള്ളിയാണ് വരുന്നത് സെൻറ്ററിൽ. ഇവിടെ രണ്ട് കള്ളി, അപ്പുറത്ത് രണ്ട് കള്ളി, നാല് ഡോറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡബിൾ ലോക്ക് നിപ്പിൾ ഡ്രിങ്കർ വെച്ചിട്ടുണ്ട്. മൂന്നെണ്ണം ഒരേ കള്ളിയിലുണ്ട്. കപ്പുണ്ട്. അതുപോലെ അടിയിൽ നിൽക്കുന്നിടത്ത് നമ്മൾ അത്യാവശ്യം സ്ട്രോങ് ഉള്ള മെഷാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അടിയിൽ പട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ സേഫ്റ്റി ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലും കൂടി നമ്മൾ ഇത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന വിധത്തിൽ നമുക്ക് വേസ്റ്റിൻ്റെ ഷീറ്റ് ഉള്ളിലിടണവർക്ക് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ താഴ്ത്തിടാം. പിന്നെ സൈഡ് ഭാഗങ്ങളിലും ചെറുതായിട്ട് മെഷൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നുവെച്ചാൽ ഈ ചെറിയ എലികൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇടുന്ന സമയത്ത് എലികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല ഫെസിലിറ്റിയിൽ നമുക്കിത് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ക്രിമ്പ് ചെയ്ത് വരുന്ന നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ഷീറ്റ്. വെയ്റ്റ് 305 ഷീറ്റൊക്കെയാണ്. അപ്പോൾ അത് കാരണം നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. ഫ്രെയിം കാര്യങ്ങളൊക്കെ നമുക്കിത് കൂരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ടാങ്ക് വരും. ഇതിലിപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഷീറ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടാങ്ക്, ഫ്ലോട്ട് വാലുള്ള വെള്ളത്തിൻ്റെ ടാങ്കും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സുഖമായിട്ട് നിങ്ങൾക്ക് 32 കോഴികളെ നമുക്ക് ഇതിൽ ലാവിഷായിട്ട് ഇടാം. ഇതിൻ്റെ നീളം വന്നിട്ട് 6 നീളം ഉണ്ടാവും. വീതി വന്നിട്ട് നമുക്ക് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമുക്ക് 5 വീതിയാണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കൂടിൻ്റെ വില നമുക്കിപ്പോൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ കവറിങ്ങോട് കൂടിയിട്ടുള്ള കൂട് 17,500 നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓൾ കേരള ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ
മാക്സിമം ചാർജ് വന്നിട്ട് 2000 രൂപയ്ക്ക് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരും കേട്ടോ. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് ജില്ലകളിലേക്കാണെങ്കിലും 2000 രൂപയ്ക്ക് നമ്മൾ ഈ ഡെലിവറി വീടുകളിൽ എത്തിച്ച് ഡെലിവറി ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വിളിക്കുക, കാലത്ത് 10 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് വിളിച്ചാലും ഫോൺ വിളിച്ചാലൊക്കെ കിട്ടും. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവർ നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക. പിന്നെ നമുക്ക് വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പരാതികളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക, കാരണം ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളോട് ഇഷ്ടക്കുറവൊന്നുണ്ടായിട്ടല്ലാന്ന് മനസ്സിലായോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കിട്ടാത്ത ആൾക്കാർ അല്ല സോറി വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഒക്കെ സ്നേഹം കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അല്ലാണ്ട് നമുക്ക് വേറെ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ തിരക്ക് പിടിക്കരുത്, കാരണം നമ്മൾ ഓരോ റൂട്ടുകളിൽ പ്ലാൻ ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ തിരക്കുള്ളവർക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാത്രമായിട്ട് കയറ്റി വിടാനും തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ചാർജ് വരും. പിന്നെ അത് മാത്രമല്ല, ലോക്കലുള്ളവർക്കാണെങ്കിലും വണ്ടികളിൽ കയറ്റി വിടുമ്പോൾ കിലോമീറ്റർ ചാർജ് കൊടുത്താൽ മതി. കിലോമീറ്റർ 30 രൂപ, ചെറിയ വണ്ടിയാണെങ്കിൽ വലിയ വണ്ടിക്കാണെങ്കിൽ 35 രൂപയ്ക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ കിലോമീറ്റർ ചാർജ് അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വണ്ടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ വന്നിട്ടും കൊണ്ടുപോകാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ 20 കോഴിയുടെ കൂട് ഇപ്പോൾ മഞ്ഞ പെയിൻ്റ് അടിച്ച് വെച്ചു എന്നുള്ളോ. അതിപ്പോൾ നമ്മൾ പല കളറിൽ പച്ച, മഞ്ഞ, നീല അങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്. ഇതിപ്പോൾ പക്ഷേ മഞ്ഞ കളറിനേക്കാളും എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇഷ്ടം നീല കളറും പച്ച കളറൊക്കെയാണ് കേട്ടോ. കാരണം നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി അതാണ്, അതിനാണ് കൂടുതൽ. എന്നാലും നമ്മളൊരു വീഡിയോയിൽ കളർ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇതേപോലെ തന്നെ 20 കോഴി നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേപോലെ തന്നെയുള്ള കൂടാണ്, ഇങ്ങനെ നമ്മൾ സ്പെഷ്യൽ കവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോഴിക്ക് തീറ്റിയിട്ട് കൊടുക്കാം, മുട്ട അതിലേക്ക് വരും. പിന്നെ ഫീഡറുണ്ട്, വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്, ഇപ്പിൾ ഡ്രിങ്കർ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ട്രേയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് വേസ്റ്റൊക്കെ നമുക്ക് വെള്ളമടിച്ച് കഴുകി ഈ പാത്തിയിൽ ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കളക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് ചെയ്യണതിന് നമുക്ക് കുറച്ച് പൈസ എക്സ്ട്രാ വരും. അപ്പോൾ അതിൻ്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് ഈ ട്രൈ ഇല്ലാണ്ട് ഈ കൂടിൻ്റെ വില 14000 രൂപയാണ്. ട്രൈ അടക്കം വരുമ്പോൾ ഈ കൂടിന് 1500 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതും ട്രൈ ഉണ്ട്, പാത്തി ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ വടിക്കാനായിട്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സാധനം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നല്ലത് വാഷ് ചെയ്ത് തന്നെ പോകാറുണ്ടെന്ന് പറയണത് ഇപ്പോൾ ആൾക്കാർ കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഈ സൈഡിൽ നെറ്റ് വെച്ചിട്ടും കൂടി ഒന്ന് മറയ്ക്കും. ഈ സൈഡിലും കൂടി നെറ്റ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യും. ഫ്രണ്ടിൽ ഈ ഇതിൽ ചെയ്ത പോലെ ഇങ്ങനെ തുറക്കാനും മടക്കാനും പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കണം. കാരണം നമ്മളിത് പറഞ്ഞില്ലേ, അത് നിങ്ങൾ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. കാരണം നമുക്കിത് കുറേ കൂടുതൽ ഉണ്ടാക്കണം, കാരണം എല്ലാതും ഇതുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറയണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കൂടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഡ്രോബാക്കുകളും വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അസംബിൾ ചെയ്യുന്നതിൻ്ന ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ചെറിയ ഡ്രോബാക്കുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാവർക്കും പരിഹരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ കേരള നമ്മളിതിൻ്റെ സർവീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോഴീനെ വേണ്ടവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ഓഫർ പോലെയൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ കോഴികൾ ഇപ്പോൾ കിട്ടാനും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കോഴികൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കമ്പനിയിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൂട് വാങ്ങുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നമ്മൾ കോഴികളെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്പനിയിൽ വിളിച്ച് സംസാരിക്കുക. എന്താ പറയുക, ചിലപ്പോൾ ഒരുപാട് കോഴികളെ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെറിയ കോഴികൾ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ BV3T കോഴികൾ കുറച്ച് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ഫാമുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കും കോഴികളെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കൂട് നമ്മൾ മാക്സിമം ഡെലിവറി ചാർജ് 1000 രൂപയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിക്കുന്നുണ്ട്. മിനിമം ഒരു 5-10 ഓർഡറൊക്കെ ആകുമ്പോഴാട്ടോ പോവുള്ളൂ. അപ്പോൾ പിന്നെ 2 ആഴ്ച ഡിലേ ഒക്കെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റൂട്ടുകൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്കായിരിക്കും പിന്നത്തെ ആഴ്ചയിൽ പോവുക. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയൊക്കെയുള്ളൂ.
ആ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് പറഞ്ഞില്ലല്ലോ, ഇത് നമ്മൾ ഇപ്പോൾ അരക്കേരയാണ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആൾക്കാർ ഈ പാമ്പ് കയറുക അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അരക്കേര 12 കെജിൻ്റെ മെറ്റീരിയലാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 1.5 കെജിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ചെയ്തു തരും. നിങ്ങൾക്ക് താല്പര്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു തരും കേട്ടോ. നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു തരാം. പിന്നെ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്യുന്നുണ്ട്. സ്പോട്ട് വെൽഡിങ് വേണ്ടവർക്കാണെങ്കിൽ ഇതിപ്പോൾ ഈ അരക്കരയല്ല 1.5 കെജി വെച്ചിട്ട് വേണമെങ്കിൽ സ്പോട്ട് വെൽഡിങ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ചിലവർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയും ചെയ്ത് തരാം. പക്ഷേ അത് ഞങ്ങളുടെ ഒരു ഇതിൽ കുറച്ച് കഴിയുമ്പോൾ നാശമായി പോകാറുണ്ട്, അത് കാരണമാണ് ഞങ്ങളങ്ങനെ പറയുന്നത്. പിന്നെ റൂഫിംഗ് ഷീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറവ് ചെയ്തിട്ടുള്ള ഷീറ്റുകളാണ് ഇടുന്നത്. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പിന്നീടുള്ള നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓഫറുകളും പുതിയ മോഡലുകളൊക്കെ വരുന്നുണ്ട് ഉടൻ തന്നെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ കൂട് പോവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ പിടിച്ചിട്ടത് മാത്രമുള്ളൂ. ഇതിപ്പോൾ വേറെ കൂടുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഫിനിഷിംഗ് ആയിട്ടുള്ളത്. ഇത് ട്രൈയുള്ള വലിയ ഇതിൻ്റെ കൂടാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇട്ട് വരാം കേട്ടോ. പിന്നെ അടുത്തത് ഒരു പെട കൂടാണ് കേട്ടോ, അത് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം. അടിപൊളിയൊരു കൂട് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ബുക്കിംഗൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും സർവീസുകളൊക്കെ കൂട്ടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീടുകളിലൊക്കെ ചെന്നിട്ടും നിങ്ങളുടെ ഫാമുകളെ നിങ്ങൾക്ക് എല്ലാവരും മുമ്പിലേക്ക് എത്തിക്കണമെങ്കിലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരുപാട് ചെറുകിട കർഷകരെയും അതുപോലെ ചെറുകിട ഫാമുകാരെ ബിസിനസ്സുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയിക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതിലറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങളതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.